സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ രണ്ടാം ദിവസം വയനാട്ടിൽ പോലീസ് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. കൽപ്പറ്റ നഗരത്തിൽ അല്പസമയം മുൻപ് റൂട്ട് മാർച്ചും നടത്തി. വൈശാഖ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനമെമ്പാടും പോലീസ് ഇന്ന് കർശനമായിട്ടുള്ള സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൽപ്പറ്റയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. തത്സമയം അതായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് കൽപ്പറ്റ താലൂക്കിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടുള്ള സേനാംഗങ്ങൾ ചേർന്നുള്ള സുരക്ഷാ മുൻകരുതലെല്ലാം സ്വീകരിച്ചുകൊണ്ടുള്ള റൂട്ട് മാർച്ച് അല്പസമയം മുൻപാണ് കൽപ്പറ്റ നഗരത്തിലൂടെ കടന്നു പോയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ASP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകിയത്. ആയുധങ്ങളടക്കം കയ്യിൽ കരുതിക്കൊണ്ടുള്ള പോലീസ് സേനാംഗങ്ങളാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത്. കൽപ്പറ്റ DYSP റൂട്ട് മാർച്ചിനെ നയിച്ചത്. ഏതായാലും വയനാട് നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കോവിഡ് പ്രതിരോധ സുരക്ഷാ മുൻകരുതൽ നടപടികളുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള പോലീസ് വിന്യാസമാണ് നടത്തിയത്. ആയിരക്കണക്കിന് പോലീസുകാരാണ് ജില്ലയിലെമ്പാടും ഈ സുരക്ഷാ മുൻകരുതൽ നടപടി എന്നോണം വാഹനങ്ങൾ നിയന്ത്രിക്കാനും അനാവശ്യമായ ആളുകൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുന്നതിനുമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇത്തരത്തിലുള്ള പോലീസ് ബസ്സുകളിലായിട്ട് നൂറുകണക്കിന് സേനാംഗങ്ങൾ ജില്ലയിലെമ്പാടും റോന്തു ചുറ്റുന്നുമുണ്ട്. SPയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്കടക്കം അവലോകന യോഗം ചേർന്നിരുന്നു. കളക്ടറുടെ ഏറ്റവും കർശനമായിട്ടുള്ള നിർദ്ദേശം ഇന്ന് പുറത്തു വന്നത് അതിർത്തിയിൽ ഒരു കാരണവശാലും ഇനി ആരെയും ജില്ലയിലേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അതായത് ഇന്നടക്കം മൈസൂരിൽ നിന്ന് നിരവധി ആളുകൾ മൈസൂരിലെ തങ്ങളുടെ വീടും വാഹനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ജില്ലയിലേക്ക് അതിർത്തി കടന്നെത്താൻ ശ്രമിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിർത്തിയിൽ 144 അടക്കം പ്രഖ്യാപിച്ച ഒരു ജില്ലയാണ് വയനാട്. ഈ ഒരു സാഹചര്യത്തിൽ അതിർത്തി ഒരു കാരണവശാലും തുറന്നു കൊടുക്കില്ല എന്ന് കളക്ടർ കർശനമായിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ലോക്ക്ഡൌണിൻ്റെ രണ്ടാം ദിവസം ആളുകൾ വ്യാപകമായി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും പോലീസ് കർശനമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ജില്ലയിൽ ഇതുവരെ 125 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഏതായാലും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കർശനമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുമായിട്ട് പോലീസ് സജീവമായി എല്ലായിടത്തും ജില്ലയിലുണ്ട്. ക്യാമറമാൻ VR രാഗേഷിനൊപ്പം വയനാട്ടിൽ നിന്നും വൈശാഖ് ഹരിയും ഏഷ്യാനെറ്റ് ന്യൂസ്.